ഐസ്ക്രീമിലും കൊറോണ വൈറസ്. വടക്കൻ ചൈനയിലെ ഐസ്ക്രീം സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് ഐസ്ക്രീമിൽ കൊറോണ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. സംഭവത്തെ തുടർന്ന് ആയിരക്കണക്കിന് ഐസ്ക്രീം പാക്കറ്റുകളാണ് അധികൃതർ നശിപ്പിച്ചത്. ഒപ്പം ടിയാൻജിൻ ദാക്യാദോവോ ഫുഡ് കമ്പനിയുടെ ഇതേ ബാച്ച് ഐസ്ക്രീം ഉപയോഗിച്ചവരെ കണ്ടെത്താനുള്ള നീക്കവും ടിയാൻജിൻ നഗരസഭാ അധികൃതർ ആരംഭിച്ചുവെന്നാണ് പ്രമുഖ മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം മൂന്ന് സാമ്പിളുകളാണ് നഗരസഭാ കേന്ദ്രത്തിലേക്ക് പരിശോധനയ്ക്ക് അയച്ചത്. ഇതിൽ മൂന്നിലും കോവിഡ് പോസിറ്റീവ് ആവുകയായിരുന്നു. ഇതോടെ അധികൃതർ പാക്കറ്റുകൾ പിടിച്ചെടുത്തു. എന്നാൽ ഐസ്ക്രീം നിർമ്മാണത്തിന് ഉപയോഗിച്ച പാൽപ്പൊടി ഉൾപ്പെടെയുള്ളവ ന്യൂസിലൻഡിൽ നിന്നും യുക്രൈനിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് കമ്പനിയിലെ 1662 ജീവനക്കാരെയും ക്വാറന്റീനിലേക്ക് മാറ്റിയതായും അധികൃതർ അറിയിച്ചു. എന്നാൽ സംഭവത്തിൽ ആശങ്കപ്പെടാനില്ലെന്നും ഒരാളിൽ നിന്നും വൈറസ് പടർന്നിരിക്കാനാണ് സാധ്യതയെന്നും ലീഡ്സ് സർവകലാശാലയിലെ വൈറോളജിസ്റ്റ് ഡോക്ടർ സ്റ്റീഫൻ ഗ്രിഫിൻ വ്യക്തമാക്കി. നിർമ്മാണ പ്ലാന്റിലെ ശുചിത്വമില്ലായ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരിക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതേസമയം ഐസ്ക്രീം ഏറ്റവും കുറഞ്ഞ താപനിലയിലാണ് സൂക്ഷിക്കുന്നതെന്നാലും കൊഴുപ്പിന്റെ അംശമുള്ളതിനാലുമാണ് വൈറസ് ഇത്രയും ദിവസം ഐസ്ക്രീമിൽ നിലനിന്നതെന്നാണ് സംഭവത്തെക്കുറിച്ച് വിദഗ്ധർ പ്രതികരിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.